എൻ്റെ പേര് ഫസ്ന. ഞാൻ കുമാരനല്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ പഠിച്ചത് ഇവിടെ SME പാലായിലാണ്. ഞാൻ ഫ്രഷർ ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ OET നോക്കി. അതുകൊണ്ട് ഇവിടെ ബിഗിനറും ഇട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ബിഗിനറും ഇട്ട് എനിക്ക് ബേസിക്സ് എല്ലാം ഇവിടുന്ന് തന്നെ കിട്ടി. എങ്ങനെ റീഡിങ് ലിസണിങ്ങിൻ്റെ ഒക്കെ ആ ടെക്നിക്സ് ഇവിടുന്ന് തന്നെ കിട്ടി. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് അയർലൻഡ് സ്കോറാണ് വന്നത്. അങ്ങനെ സ്പീക്കിങ്ങിന് ഒരു 10 മാർക്സിന് പോയി. എന്നാലും ബാക്കി 3 മൊഡ്യൂൾസ് എനിക്ക് ബി കിട്ടിയതോട് ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഒന്നും കൂടെ എഴുതിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ IRS വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ പിന്നെയും സ്പീക്കിങ്ങിന് എനിക്ക് എക്സ്ട്രാ മോക്കൊക്കെ തന്നു, എന്നെ ഹെൽപ്ഫുൾ ചെയ്തു. പിന്നെ ബാക്കി 3 എണ്ണത്തിന് എനിക്ക് അങ്ങനെ വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. കാരണം ആദ്യമേ തന്നെ ഞാൻ കോൺഫിഡൻസ് ആയിരുന്നു. കാരണം ഇവിടുത്തെ മെറ്റീരിയൽസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് പേടിയില്ലായിരുന്നു. പിന്നെ സ്പീക്കിങ്ങിന് മാത്രമേ പേടിയുള്ളായിരുന്നു. അത് ഇങ്ങനെ എപ്പോഴും എക്സ്ട്രാ മോക്കൊക്കെ ചെയ്തു ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഫുൾ ബി കിട്ടി. അയർലൻഡ് സ്കോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പം കുറേ നാളെടുക്കും. അതുമാത്രമല്ല എക്സ്പീരിയൻസ് വേണം. ഞാൻ ഫ്രഷർ ആയിരുന്നു. പിന്നെ അതുമാത്രമല്ല അവിടെ ചെന്നാൽ കെയർ ഹോമിലേക്കൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഏറ്റവും ബെറ്റർ UK ആണ്. ഞാൻ പിന്നെ UK എൻ്റെ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനാണ് താല്പര്യവും. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും കൂടെ UK എഴുതിയെടുത്തു. ഇപ്പം നമ്മളൊരു സ്റ്റഡി പീരീഡിൽ തന്നെയാണ്. അപ്പം അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ബാക്കി വരുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് OET ക്രാക്ക് ചെയ്യാൻ പറ്റും. നന്നായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. മറ്റേ എക്സ്പീരിയൻസ് ഉള്ളവരെ പോലെയല്ല അവർ. പിന്നെ കുറേ ലാഗ് വന്നു കഴിഞ്ഞ് കുറേ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പിന്നെ OET എഴുതാൻ വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷെ നമുക്ക് പെട്ടെന്ന് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ലിസണിങ് ആണെങ്കിലും എങ്ങനെ ചെയ്യണമെന്നും റീഡിങ് ആണെങ്കിലും വേഗമൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയൊക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഫ്രഷേഴ്സിന് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് തന്നെ നമുക്ക് OET എഴുതാൻ ട്രൈ ചെയ്യുക. എന്തായാലും ഉറപ്പായിട്ടും കിട്ടും.